ഇതുപോലെ പോകുമ്പം ഞങ്ങളെ തടഞ്ഞ് 500 ചെല്ലാതി പിഴകെട്ട് വാങ്ങിക്കുന്നത്. മീൻ കൊണ്ടുപോകുമ്പം എന്തിനാണ് നിങ്ങളിങ്ങനെ മീനൊക്കെ കൊണ്ടുപോകുന്ന പരിപാടി, വിലയ്ക്കാ കേൾക്കാത്ത പരിപാടി എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഇത് വിൽക്കാൻ പാടില്ല, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ പോകണം. ഭാരമേറിയ ചുമടും താങ്ങി അതിരാവിലെ തന്നെ ഉപജീവനത്തിനായി ഇറങ്ങുന്നവരാണ് മത്സ്യക്കച്ചവട സ്ത്രീകൾ. മീൻ നാറുന്ന ശരീരവും മീൻ നിറഞ്ഞ കുട്ടയും കാണുമ്പോൾ പലർക്കും ഈ അമ്മമാരോട് അറപ്പാണ്. സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഈ സ്ത്രീ സംരംഭകരോട് കേരളത്തിന്റെ നിയമപാലകർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം ഗുരുതരമായ മനുഷ്യത്വ ലംഘനങ്ങൾ ഉണ്ടാകുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി അൽഫോൺസയ്ക്കും ആറ്റിങ്ങലിൽ സംഭവിച്ചത് അതാണ്. കോവിഡ് നിയമങ്ങൾ പാലിച്ച് തൊഴിലിടങ്ങളിൽ ഇറങ്ങുന്ന സ്ത്രീ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണ്? അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യുവാൻ കേരളത്തിന്റെ നിയമപാലകർക്ക് എന്ത് അധികാരമാണുള്ളത്? അന്യായമായി കെട്ടിച്ചമച്ച പോലീസ് റിപ്പോർട്ടിനെ ശരിവെക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പൊതുസമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു? റേഡിയോ കടൽ ഈ വാരം പങ്കുവയ്ക്കുന്നു കേരളം തട്ടിയെറിയുന്ന മീൻ ചരുവങ്ങൾ. റേഡിയോ കടൽ കേൾക്കാം കാത് നിറയെ കടൽ ചിത്രങ്ങൾ. പാരിപ്പള്ളിയിൽ വഴിയിലിരുന്ന് മീൻ വിറ്റിരുന്ന അഞ്ചുതെങ്ങ് കൊച്ചിമേത്താൻ കടവിലെ മേരിയോട് പാരിപ്പള്ളി പോലീസ് നടത്തിയ അതിക്രമം ഇതിനോടകം നമ്മളൊക്കെ കണ്ടതാണ്. മീനുമായി വഴിയുടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വയോധികയുടെ മീനും ചരുവവും വലിച്ചെറിഞ്ഞ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മത്സ്യക്കച്ചവട സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടല്ല. എന്നാൽ പോലീസ് മത്സ്യങ്ങളോ പാത്രങ്ങളോ വലിച്ചെറിയുകയോ അട്ടിമറിക്കുകയോ ചെയ്തിട്ടില്ല. മത്സ്യവും മറ്റും വാരിയെറിഞ്ഞ രംഗം കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട്, ഒരു മേരി മാത്രമല്ല, പൂന്തുരയിലെ ഫ്ലോറി, കരിങ്കുളത്തിലെ ജോന, പൊഴിയൂരിലെ കനകം എന്നിങ്ങനെ 1000 അമ്മമാരുണ്ട് ഞങ്ങൾക്കിടയിൽ, പോലീസുകാരാൽ അപമാനിതമാക്കപ്പെട്ടവർ. അവർക്ക് പറയാനുള്ളത് കേൾക്കാം. ഈ നമ്മൾ ഈ വീട്ടിൻ്റെ റൂട്ടിയൊക്കെ വാടി രക്ഷപ്പെടും മീനോടെ. അങ്ങനെ അവരൊന്ന് വരട്ടും ഞങ്ങളെ. ഈ നമ്മൾ കുടിയന്മാർ വരട്ടുന്നില്ലേ, അതുപോലെ വരട്ടും. അങ്ങനെ ഞങ്ങൾ വില ഇടുക്കിലോ വില ചെറിയ റോട്ടിലോ ഇവരെ കണ്ണ് മറഞ്ഞിട്ട് വിൽക്കാം. അങ്ങനെ പകുതി പൈസയ്ക്കോ 3/4 പൈസയ്ക്കോ വിത്തൊക്കെ എടുത്തുകൊണ്ട് നാട്ടിൽ വരും. ഇങ്ങനെ ചന്തയിൽ ഇരുന്ന് വിൽക്കാൻ 10 കിലോ വരും. ഇടുക്കിലായിരുന്നു അവർ ചോദിക്കുന്നത് പോലെ കൊടുത്തുകൊണ്ട് വീട്ടിൽ വരണം. ഞാൻ രാവിലെ മീൻ കൊണ്ടിറക്കി, ഒരു 9:30 ആയപ്പോ മീൻ കൊണ്ടിറക്കി. ഒരു 100 രൂപയുടെ മീൻ വിറ്റ് വിറ്റപ്പോ കാണാൻ ഞണ്ട് തട്ട് നിറച്ചിയ മീൻ വാരി വെച്ചിരുന്നു. ഓടി വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പെട്ടെന്ന് ഓടി വന്ന് ആ രണ്ട് തട്ടിലെ മീനും തട്ടോടെ അങ്ങോട്ട് ദൂരെ വിളാവത്ത് കളഞ്ഞു. കളഞ്ഞിട്ട് ഒരെണ്ണം എടുത്തോണ്ട് പോയി, ഇവിടെ ഇനി കണ്ണ് വന്നൊക്കെ തട്ടിക്കളയുമെന്ന്. ഞാൻ ഇവര് തിരിച്ചു പോയം കണ്ടിട്ട് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് വിറ്റില്ല, 10-200 രൂപയ്ക്ക് വീണ്ടും വിറ്റ് വിറ്റപ്പോക്കാണ് അവർ ഓടിക്കൊണ്ട് വന്ന്. ഒന്നും മിണ്ടിയില്ല, ഇടെന്നും പറഞ്ഞിട്ട് പല മീനെല്ലാം എടുത്ത് തട്ടിക്കളഞ്ഞ്. ഒരു ചരുവ മീൻ SI പൊക്കി തട്ടി. രണ്ടാമത് പോലീസിൻ്റെ അടുത്ത് പറയണ ഇടെന്ന് അതും തട്ട് കമത്തി തട്ട് തട്ട്. ഞാൻ പറഞ്ഞ് പൊന്ന് സഹോദരങ്ങളെ തട്ടിക്കളയല്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ കളയല്ലേ എന്ന് കരഞ്ഞിട്ട് അവർ തട്ടിക്കളഞ്ഞോണ്ട് തന്നെ പോയി. ഇങ്ങനെ മത്സ്യം ചുറ്റണ്ടിരുന്നേ, ഇത് പല മൊത്ത മീനാട്ടാണ് ഇരിക്കുന്നത്. ഒരു വണ്ടി പോലീസ് ഒന്ന് തുറന്ന് എടുത്ത് മാറ്റാം, പറയത്തിന് മാറ്റിത്തരാം. ഇങ്ങനെ പറയാനും ഇങ്ങനെ മീനോടെ തൂക്കി എടുത്ത് തട്ടി ഇറങ്ങിട്ട് പലവാ തൂക്കി അങ്ങ് അറ്റത്തിറങ്ങി. എൻ്റെ കെട്ടിയും പൈസയും തൂക്കി 1000 രൂപ ഇറങ്ങി. ഇറങ്ങിട്ട് എൻ്റെ അടുത്ത് വെച്ച് ഇനി തിരിച്ചു വരുമ്പോൾ കണ്ടുപോകരുത്, ഇനി നമ്മൾ സാറേ എടുത്ത് മാറ്റാം. ഇയാൾ പലവ എടുത്ത് ഇറങ്ങപ്പോൾ ആ പലവയുടെ മൂട് എൻ്റെ കാലിൽ വരുന്നു. ആ സമയത്ത് അവിടുത്തെ ആൾക്കാരെല്ലാം കണ്ട് അത് മീനടിച്ചത്. വിവറേജ് അടയ്ക്കട്ടെ, ഞങ്ങൾ മീൻ കച്ചവടം നിർത്താം. വിവറേജ് ഒരു കൂട്ടട്ടെ, ഞങ്ങൾ മീൻ കച്ചവടം നിർത്താം. 3 പെമ്മക്കളെയും പ്രസവിച്ചു വെച്ചാണ് ഞാൻ വന്ന്. ആമ്പിള്ളേരൊന്നും ഇല്ല, എന്റെ ഭർത്താവ് രോഗാട്ട് കിടക്കുകയാണ്. നമ്മളെ ഇതിൽ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് സാറേ. അങ്ങനത്തെ ജീവിതമാണ്. നമ്മളെ വീട്ടിൽ പോയിരുന്നു, ഇന്നലെ കരച്ചിലായിരുന്നു സാറേ. എത്ര അരിവൊക്കെ നഷ്ടം വന്നെന്ന് അറിയാമോ സാറേ? 10,000, 6,000, 7,000, 8,000 രൂപ അടുത്ത കണവാക്കിയാണ് അവരിന്നലെ പിടിച്ച് തട്ടിയത്. കാലി പിടിച്ചവരെ സാറേ, സാറേ കാലി പിടിക്കാൻ സാറേ, കാലി പിടിക്കാൻ സാറേ എന്ന് എല്ലാരും തൊഴുതി അവരെടുത്ത്. എന്നിട്ട് അവര് കേട്ടില്ല, അവര് സഹോദരിമാരെ ഭാര്യമാരും ഉള്ളവരല്ലേ.
പോലീസുകാരെ ഭയന്ന് തൊഴിൽ ചെയ്യേണ്ടി വരുന്ന മത്സ്യക്കച്ചവട സ്ത്രീകളുടെ അനുഭവങ്ങളാണിത്. ഒരു വ്യക്തിയുടെ തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് പോലീസുകാർ ഇപ്രകാരം തൂത്തെറിയുന്നത്. മത്സ്യക്കച്ചവട സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ റേഡിയോ കടൽ പങ്കുവയ്ക്കുന്നു. തീരദേശ മഹിളാവേദിയുടെ ആദ്യകാല പ്രതിനിധിയും തീരദേശ സ്ത്രീ വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തുന്ന ശ്രീ മാഗ്ലിൻ ഫിലോമിന ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു. ഇത് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തില് മൊത്തത്തില് തീരദേശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ചിലത് മാത്രമാണ് നമ്മൾ ചില മാധ്യമങ്ങളിലൂടെ കണ്ടത്. അതിന്റെ ഒരു പ്രതിഷേധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രണ്ട് ജില്ലകളിലാണ്, അത് തിരുവനന്തപുരം കാസർഗോഡുമാണ് മത്സ്യവിപണന രംഗത്ത് കൂടുതൽ സ്ത്രീകളുള്ളത്. നമ്മുടെ പൊഴിയൂര് മേഖലയിൽ നിന്ന് ഇതുപോലെ സ്ത്രീകള് നെയ്യാറ്റിൻകര പരിധിയിൽ വരുന്ന പോലീസുകാര് മീന് നടന്നു കൊണ്ടുപോയ ആളുകളെയും വിറ്റിരുന്ന് വഴിയോരത്തിരുന്ന് വിറ്റ ആളുകളെയൊക്കെ തെറ്റിയടച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ തെളിവിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ദൃക്സാക്ഷികളുടെ അഭാവത്തിൽ അത്തരം കേസുകള് എവിടെയും എത്തപ്പെടാതെ പോയിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ പൂന്തറയില് ഫ്ലോറി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചി ഇതുപോലെ മത്സ്യവിപണനം നടത്തിയിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് തന്നെയാണ്, തിരുവനന്തപുരം നഗരപ്രദേശത്ത് വിപണനം നടത്തിയിരുന്ന സമയത്ത് നമ്മുടെ പോർട്ട് സ്റ്റേഷനിൽ സിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ് നമ്മുടെ ഒരു തരത്തിലും മത്സ്യവിപണന സ്ത്രീകൾ ഈ പ്രശ്നം നേരിടുന്നു എന്നുള്ളത് പൊതുസമൂഹം അറിഞ്ഞത്. പിന്നെ ഉണ്ടായതാണ് നമ്മുടെ അഞ്ചുതെങ്ങ് പ്രദേശത്ത് നമ്മുടെ മേരി അമ്മച്ചിക്കുണ്ടായ പ്രശ്നം. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. ഈ കൊറോണ കാലഘട്ടത്തില് തീരപ്രദേശത്തു നിന്ന് മത്സ്യവിപണനത്തിനായി നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളില് ഇപ്പം കൂടി വരുന്നുണ്ട്. ഒന്ന്, മാർക്കറ്റുകളിൽ തന്നെ ഇപ്പം മത്സ്യവിപണനം നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ജനങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ പല മാർക്കറ്റുകളും അടഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ ഇപ്പം കൂടുതൽ സ്ത്രീകൾ നിർബന്ധിതരാവുകയാണ് വഴിയോരങ്ങളിൽ നിന്ന് മത്സ്യവിപണനം ചെയ്യാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് പുരുഷന്മാര് കൊണ്ടുവരുന്ന വരുമാനത്തെക്കാൾ ഏറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു നിത്യവേന ഒരു വരുമാനം കിട്ടുമെന്നുള്ള രീതിയിൽ കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് മത്സ്യവിപണന സ്ത്രീകളുടെ ഒരു വരുമാനമാണ്. അപ്പം അതിനൊരു നമുക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. കാരണം പോലീസുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഒരു ടാർഗറ്റ് ഉണ്ട്. ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ആളുകളെ പിറ്റിയടച്ച് ഇത്ര രൂപ സർക്കാരിൽ ഏൽപ്പിക്കണം എന്നുള്ളൊരു ഒരു അവർക്ക് എന്തോ ഒരു നിബന്ധന ഉള്ളത് പോലെയാണ് ഇപ്പൊ വ്യാപകമായിട്ട് പാവപ്പെട്ട ആളുകളിൽ നിന്നുകൊണ്ട് പൈസ പെറ്റിയുടെ പേരിൽ പൈസ പിടിച്ചെടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, കേരളമല്ല എനിക്ക് തോന്നുന്നു ലോക ശ്രദ്ധ ആകർഷിച്ചതാണ് ഒരു പെൺകുട്ടിയുടെ ഒരു പ്രതികരണം. അവള് ബാങ്കില് ATMൽ കയറി പൈസ എടുക്കാൻ പോയ പെൺകുട്ടിയെ പിടിച്ച് ഒരാള് പെറ്റിയടച്ച ഒരു മനുഷ്യന്റെ ഒരു സങ്കടം കേട്ടു നിന്ന പെൺകുട്ടിക്ക് നേരെ പോലീസ് വളരെ മോശമായി പെരുമാറിയത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പം അതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ സംബന്ധിച്ചവരാണെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ 500-1000 രൂപയൊക്കെ പെറ്റിയടയ്ക്കുമ്പോഴത്തേക്കും അവര് സങ്കടത്തോടുകൂടി തിരിച്ചു വന്ന് അവരുടെ കുടുംബങ്ങളിൽ വന്ന് പരാതി പറയുന്നുണ്ട്. വളരെ ചുരുക്കം ചിലരാണ് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇതിന് നമുക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഇപ്പം സർക്കാർ പറയുന്നുണ്ട് എല്ലായിടവും തുറന്നിടും എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. കാരണം പലപ്പോഴും നമ്മൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുമ്പം ഒരു പുറകിൽ നിന്നുകൊണ്ട് കുറെ പേരെങ്കിലും ഇത് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്ലോറി എംഎച്ചിയുടെ പ്രശ്നത്തിനകത്ത് ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ടുണ്ടെങ്കിലും അതിനൊരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ നടപടി എടുക്കുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടില്ല. രണ്ടാമതിപ്പം നമുക്കറിയാം മറിയമ്മച്ചിയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പോലീസുകാർക്കെതിരെ കെട്ടിച്ചമച്ചൊരു ഒരു കേസ് എന്നുള്ള രീതിയിലാണ് പ്രതികരണം വന്നിട്ടുള്ളത്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഭരണകൂടത്തിന് നമ്മളോടുള്ള ഒരു സമീപനത്തിന്റെ പ്രശ്നമായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണണം. അതുകൊണ്ട് കൂട്ടായിട്ട് ഈ സ്ത്രീ മേഖലയിലെ കൂട്ടായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം മൂലം മാത്രമേ നമുക്കിതിന് പരിഹാരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഇതൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 1-2 ദിവസത്തെ പരസ്യമായിട്ട് ഇതിലുള്ള പ്രതിഷേധം മാത്രം പോരാ, നമുക്ക് നിയമ നടപടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കൂ എന്നുള്ളതിനാ സാധിക്കുകയുള്ളൂ.
ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ മത്സ്യക്കച്ചവട സ്ത്രീകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ജ്യോതി ബസുവിന്റെ പ്രതികരണം കേൾക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയൊക്കെ ഉൾപ്പെടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മത്സ്യക്കച്ചവടം ചെയ്യുന്ന നമ്മുടെ അമ്മമാർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും ഒക്കെ. പ്രധാനമായും എടുത്തു പറയേണ്ടി വരുന്നത് പോലീസ് ഇവരോട് കാണിക്കുന്ന അതിക്രമങ്ങളും മനുഷ്യത്വരഹിതമായ നടപടികളുമൊക്കെയാണ്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതിലെടുത്ത് പറയേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിലും മത്സ്യക്കച്ചവടത്തിന് പോകുന്ന സ്ത്രീകൾക്കാണ് ഇപ്രകാരം ആക്രമണങ്ങൾക്ക് അധികം ഇരയാകേണ്ടി വരുന്നത്. ഇതിനോടൊപ്പം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പാരിപ്പള്ളിയിൽ വെച്ച് നമ്മുടെ മത്സ്യക്കച്ചവടം ചെയ്യുന്ന ഒരു അമ്മയ്ക്കുണ്ടായ പ്രശ്നവും അവരെങ്ങനെ ഇത്തരത്തിലാണ് പോലീസ് അവരോട് പെരുമാറിയതും എത്ര മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ നീചമായ രീതിയിലാണ് ഇവർ നമ്മുടെ മത്സ്യക്കച്ചവട സ്ത്രീകളോട് പെരുമാറുന്ന വിധവുമൊക്കെ ഇതിനോടകം തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പല സംഘടനകളും സംവിധാനങ്ങളും യുവജന സംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും മത്സ്യക്കച്ചവട സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ പല പ്രതിഷേധ സമരങ്ങളും പ്രതിഷേധ ധർണയുമൊക്കെ പലയിടങ്ങളിലായി സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ വിഷയത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തര കാര്യങ്ങൾ കൂടി അതിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ്. ഈ വിഷയം വ്യാജമായി ക്രിയേറ്റ് ചെയ്തതാണെന്നും ദൃശ്യങ്ങളും മറ്റും കൃത്രിമമാണെന്നും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമങ്ങൾ തന്നെയാണിത്. പക്ഷേ മുഖ്യമന്ത്രി വായിച്ചത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ റിപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ടുകൂടി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇത് മുഖ്യമന്ത്രി പറഞ്ഞത് വാസ്തവവിരുദ്ധമാണ്. അദ്ദേഹത്തിന് അങ്ങനെയാണ് റിപ്പോർട്ട് എഴുതി നൽകിയിട്ടുള്ളത്. കാരണം കൃത്യമായും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നതും ഇതിൽ പ്രതിയും അവർ തന്നെയാണ്. കാരണം ഒരു പൗരൻ്റെ തൊഴിലെടുക്കാനുള്ള അവകാശം, തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന വിധത്തിലാണ് പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ പറ്റില്ല. കാര്യം കോവിഡ് കാലം തുടങ്ങിയതോടുകൂടി തന്നെ പലയിടങ്ങളിലും ഇതുപോലെ പോലീസിൻ്റെ അക്രമങ്ങൾക്ക് ഇരയായ നിരവധി അനവധി മത്സ്യക്കച്ചവട സ്ത്രീകളുണ്ട്. എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇവരോട് സംസാരിക്കുമ്പോൾ, ഇവരുമായി പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവർ കൃത്യമായും തുറന്ന് പറയാറുണ്ട് അകാരണമായി ഫൈൻ ചുമത്തുകയും ഇവരുടെ ചരുവും മീനും തട്ടിത്തെറിപ്പിക്കുന്ന അവസ്ഥ, ഇവർക്കെതിരെ മോശമായ വാക്കുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന അവസ്ഥ, ഇവരെ ജീവിക്കാൻ സമ്മതിക്കാതെ, തൊഴിലെടുത്ത് ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥകളൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം. പോലീസ് വകുപ്പ് മറ്റ് ബന്ധപ്പെട്ട വകുപ്പുമായി സംസാരിക്കുകയും അവർക്ക് കൃത്യമായും വ്യക്തമായും നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. എല്ലാ പൗരന്മാരെ പോലെ മത്സ്യക്കച്ചവടം ചെയ്യുന്ന അമ്മമാർക്കും അവരുടെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തെ മാനിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും കേരള ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കണം. ഇപ്രകാരം ചെയ്താൽ മാത്രമേ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മുടെ മത്സ്യക്കച്ചവട സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾക്കും അവരുടെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഇടപെടാനും അതിൻ്റെ തോത് ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും. കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം പ്രതിനിധി വിപിൻദാസ് തോട്ടംപുരയിടം സംസാരിക്കുന്നു. കോവിഡിന്റെ ഉഗ്രമായ വ്യാപനത്തെ തുടർന്ന് ഉപജീവനം വഴിമുട്ടിപ്പോയ ധാരാളം ആളുകൾ വഴിയോര കച്ചവടത്തിലേക്കും മറ്റും ഇറങ്ങിയ ഒരു സമയമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ സമയത്താണ് തങ്ങളുടെ പരമ്പരാഗത തൊഴിലായ മീൻ കച്ചവടം നടത്താനിറങ്ങിയ പെണ്ണുങ്ങളെ കേരള പോലീസ് അടക്കം ഉപദ്രവിക്കുന്ന തരത്തിലേക്ക്
കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോവിഡിന്റെ ലോക്ക്ഡൌണിന്റെ ദുരിതം കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മീൻകുട്ടയും എടുത്ത് വഴിയിലേക്ക് ഇറങ്ങിയവരല്ല ആ പെണ്ണുങ്ങൾ. കാലാകാലങ്ങളായി അവർ ചെയ്യുന്ന അവരുടെ തൊഴിൽ മുടക്കമില്ലാതെ തുടരണം എന്നാഗ്രഹിച്ചുകൊണ്ട്, അവരുടെ കുടുംബങ്ങൾ അന്നന്ന് പുലരണം എന്നാഗ്രഹിച്ചുകൊണ്ട് മീൻകുട്ടയും എടുത്ത് വഴിയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങളാണത്. അവരോടാണ് കേരള പോലീസ് ഇത്തരത്തിലുള്ള അതിക്രമവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ധാരാളം കാൽസ്യമടങ്ങുന്ന മത്സ്യവിഭവങ്ങൾ കോവിഡ് പ്രതിരോധത്തിന്റെ മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് എന്ന് സർക്കാരും ആരോഗ്യ വിദഗ്ധരും അടക്കം അഭിപ്രായപ്പെടുന്ന സാഹചര്യത്തിലാണ് മീൻകച്ചവടക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ അതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ അതിക്രമങ്ങൾ ഇന്നോ ഇന്നലെയോ നേരത്തുകളിൽ ആരംഭിച്ചൊന്നല്ല. കാലാകാലങ്ങളായി മത്സ്യകച്ചവട സ്ത്രീകളോട് പൊതുസമൂഹത്തിനും പോലീസിനുമുള്ള സ്ഥിരം നിലപാടാണ് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയോര കച്ചവടം നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വിൽക്കുന്ന, മറ്റു ഉപകരണങ്ങൾ വിൽക്കുന്ന, വസ്ത്രങ്ങൾ വിൽക്കുന്ന ധാരാളം വഴിയോര കച്ചവടക്കാർ നമ്മുടെ നിരത്തുകളിലുണ്ട്. എന്നാൽ അവരോടൊന്നും കാണിക്കാത്ത വിവേചനവും അനീതിയുമാണ് മത്സ്യകച്ചവട സ്ത്രീകളോട് പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ അതിക്രമമാണ് പാരിപ്പള്ളിയിൽ നടന്നിരിക്കുന്നത്. അവരുടെ തൊഴിലിടങ്ങളിൽ നിരന്തരമായി പോലീസിന്റെയും സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെ അടക്കമുള്ള അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ മത്സ്യകച്ചവട സ്ത്രീകൾ അവരുടെ തൊഴിലിടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി, അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ബദലായി തീർച്ചയായും നിയമസഭയിൽ നിയമനിർമ്മാണം ഉണ്ടാകണം, അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടാകണം എന്നുള്ളത് ആണ് തീരദേശ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും നിയമനിർമ്മാണം നടത്തി അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും സംസ്ഥാന സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്. മത്സ്യക്കച്ചവട സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സമുദ്ര സർവീസിന് കൈയടിച്ചവരാണ് നമ്മളെല്ലാവരും. നിരവധി വെല്ലുവിളികൾക്കിടയിലും ആരുടെയും ആശ്രയമില്ലാതെ സ്വയം അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഈ സ്ത്രീ സംരംഭകരോടുള്ള ആദരവായാണ് നാം അതിനെ കണ്ടത്. എന്നാൽ നാളുകൾക്കിപ്പുറം പൊതുനിരത്തിൽ വച്ച് പോലീസ് തികച്ചും അപഹാസ്യമായി അവഹേളിച്ചതും അതിനെ സർക്കാർ ന്യായീകരിച്ചതും ഇങ്ങനെ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആയിരം അമ്മമാരോട് കാണിച്ച മനുഷ്യാവകാശ ലംഘനമാണ്. താഴെത്തട്ടിലെ ജനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന വാദത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ച മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഇനി ഈ അമ്മമാർക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? തൊഴിലിടങ്ങളിൽ അവകാശം നിഷേധിക്കപ്പെടുന്ന ഇത്തരം അമ്മമാരോട് ഇനിയെങ്കിലും സർക്കാർ നീതി പുലർത്തണം. അവരുടെ ആവശ്യങ്ങളും ബഹുമാനിക്കപ്പെടണം. പാവപ്പെട്ടവരോട് ക്രൂരത കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികൾ എടുക്കുവാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയണം. കേരളം തട്ടിയെറിയുന്ന മീൻ ചരുവങ്ങൾ. കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം നേതൃത്വം നൽകുന്ന റേഡിയോ കടലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോൺസിറ്റ ജെയിംസ്. ശബ്ദ സംയോജനവും സാങ്കേതിക സഹായവും റോമർ ഇഗ്നേഷ്യസ്. കടപ്പാട് ശ്രീമതി മേഗ്ലിൻ ഫിലോമിന, ശ്രീ ജ്യോതിബസു രാജയൻ, ശ്രീ വിപിൻദാസ് തോട്ടംപുരയുടെ. റേഡിയോ കടൽ കേൾക്കാം കാത് നിറയെ കടൽ ചിത്രങ്ങൾ.